ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്നാ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ദിവസം എത്രയാണോ തന്നിട്ട്? മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടുണ്ട്. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട, ആ ഷർട്ട് ഒന്ന് തുന്നി തീർത്താ മതി. ഇതെങ്ങനെ വെറുതെ തുന്നി തീർക്കാൻ പറ്റോ? ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടെന്നോ? എവിടെയെങ്കിലും ചെന്ന് വല്ല പെടുമരണത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, കോളറിന് പിന്നിലുള്ള ഞങ്ങളെ കടയുടെ പേര്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുക? താൻ എന്ത് കുന്തെങ്കിലും പിടിപ്പിക്കുക, അതൊന്ന് തുന്നി തീർക്ക്. തീർത്തു തരാം, അവിടെ ഇരി, സമാധാനായിട്ടിരി. രാമുട്ടി, ഒരു അത്യാവശ്യ കാര്യണ്ടല്ലോ. തിരുമേനിയോ? കാണാൻ കിട്ടണല്ലോ ഇപ്പൊ. ഇവിടേക്ക് തന്നെയുണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ ഗോപി, കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് നടത്തായിരുന്നു വാച്ചിന്റെ. ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലൊന്ന് ആലോചിക്ക. ഒരു മുറി ശരിപ്പെടുത്തണം. മുറി എന്ന് പറയുമ്പോ വലുത് തന്നെ വേണമെന്നുണ്ടോ? വേണ്ട, ഇതുപോലെ ഒന്ന് മതി. ഇതിന്റെ അപ്പുറത്ത് ഒരു ദാമോദരന്റെ ലേറ്റൻ സൗണ്ട് ആയിരുന്നു, അവൻ പൂട്ടി ദുബായി പോയി. ആരോ ബേക്കറിക്കാരൊന്നും നോക്കണ്ടായിരുന്നു. ഞാൻ ശങ്കരനായരോട് സംസാരിച്ചു നോക്കാം. ശരി. ഈ നേരം മുഴുവനും മുപ്പരര, ആർത്തിപ്പണ്ടര, പകരം കൊടുക്കേണ്ടി വരും. കുറച്ചെന്തെങ്കിലും നോക്കാം. അവിടെയാണ് പ്രശ്നം. എന്നാലും ശ്രമിക്കാം. ശങ്കരൻ നായർ അങ്ങനെ അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് പോകണുണ്ടു. ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ. എടോ, എന്റെ ഷർട്ട്! ഒരു ഷർട്ട്! അതിനേക്കാൾ വലിയ കാര്യത്തിന് ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഒരു അഞ്ചു മിനിറ്റ് വിടിരി, ഞാൻ ഇപ്പൊ വരാം. ആ കട ഒന്ന് നോക്കിയേക്കണം. ആ പിന്നെ നമ്മുടെ കല്യാണി വരും. ഏത് കല്യാണി? ഏത് കല്യാണി? എന്തോ മേലെ പറഞ്ഞ കല്യാണി. കല്യാണി വന്നൊരു പൊതി ചോദിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തു കൊടുത്തേക്കണം. ഇത് തീർത്തിട്ട് പോയാൽ മതി. ചേടാ, തീർന്നല്ലോ. ഷർട്ട്, സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസിൽ നോക്കിക്കോളാം. എടോ, ഇതുകൊണ്ട് തീർത്തിട്ട് പോയാ മതി. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാവ്, ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. ആ പിന്നെ ഇതും കൂടി ആ കൊളറെ പിടിപ്പിച്ചേക്ക്. കുനിശ്ശേരി ടൈലേഴ്സ്, ആ തിരിച്ചറിയണ്ടേ? വാ. ആ പാലപ്പള്ളി ജംഗ്ഷനിലെ ട്രാൻസ്ഫോർമർ നോക്കാൻ ആരാ പോയത്? നാസർ പോയിട്ടുണ്ട്. ഏത് ആളെ ലീവ്? അറിയില്ല. എന്താ രാമുട്ടി? അയ്യോ, നീ എന്താ? ഒരു കട ശരിയാണ്ടേട്ടാ, രാമുട്ടിയുടെ കടയുടെ തൊട്ടടുത്താ, നമ്മുടെ അങ്ങാടി തന്നെ. പകടി 15 ചോദിക്കണത്, 10 മുറിക്കാന്ന് രാമുട്ടി പറയണ്ട്. ഏട്ടനൊന്ന് സഹായിക്കേണ്ടി വരും. ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞ അവറാച്ചിന്റെ പലിശക്ക് എടുക്കാനെ, ഇതെങ്കിലും മര്യാദക്ക് കൊണ്ടുനടക്കാൻ നോക്ക. വലിയ പട്ടണത്തിലൊക്കെ വാച്ച് റിപ്പയർ ചെയ്യണം തുടങ്ങാന്ന് വെച്ചാ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും. ഇത് പോയി നാട്ടിൻപുറത്ത് എത്ര ആളുടെ കയ്യിലുണ്ട് വാച്ച്? ഏട്ടന്റെ കയ്യിലില്ലേ വാച്ച്? ഗോപിയുടെ കയ്യിലില്ലേ? എന്റെ കയ്യിൽ? എന്റെ കയ്യിലില്ല, വേണ്ട. മീൻകാരുടേലില്ലേ? പാടത്ത് പണിക്കാരുടേലില്ലേ? വെളിച്ചപ്പാടിന്റേലില്ലേ? എംബ്രാന്തിരുടേലില്ലേ വാച്ച്? എന്തിന്? വാച്ച് മാമാരുടെ കയ്യിലെങ്കിലും കാണില്ലേ വാച്ച്? ഒരു കട തുടങ്ങിയ ഒന്നുമില്ലെങ്കിൽ സമയം എങ്കിലും കൃത്യമായിട്ട് അറിയാലോ. ഇതൊന്ന് ശരിയാക്കി തരണം. ഹലോ, ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്. അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. 1942 മോഡൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛന്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തിലെ 10 or 15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാ ഒരു 2 lakh പൗണ്ടേലും കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന്? ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാർ കുഴപ്പം. ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലൂബ സ്പെഷ്യലിസ്റ്റാ ഗോപേട്ടൻ. ആ ഒന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. എന്ത് ചാർജ് ആവും? എന്ത് ചാർജ് ചെയ്യാൻ? ചെയ്യാ, അതിപ്പോ ഞാൻ അങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെ തീരുമാനിച്ചു. ബസ് വന്നു. നല്ല കുട്ടിയല്ലേ ജയ? ഒന്ന് വേഗം ആവട്ടെ രാമൻകുട്ടി, മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്രയും കല്യാണത്തിന്. 4 ദിവസം മുമ്പ് തരാമെന്ന് പറഞ്ഞല്ലേ നീ. അതിന് 4 ദിവസം മുമ്പ് വരണായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവല്ല നാരായണി. ഒരു പാലം ഇട്ട് അങ്ങോട്ട് കിടക്ക വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമൻകുട്ടി, പാറത്താഴല് കോയന്നൂട്ടാര് മരിച്ചു പുലർച്ച. ഓ ഈശ്വരാ, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ഇതാ വരണു ഞാൻ, ഒരു 5 മിനിറ്റ് ശവദാ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്? ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി. ഗോവിന്ദായര് പോയ പോക്കെ. പോടോ, അത്രക്ക് അത്യാവശ്യം. ഗോപിയേ, ഗോപി, ഗോപി ഒന്ന് വാ. ഞാനിവിടെ അത്യാവശ്യം അതിനേക്കാൾ അത്യാവശ്യം വാ.
ജയ അന്ന് അയച്ചു വെച്ചേക്കേ മോനെ അയച്ചു വെച്ചേക്കേ ഇത് നാരായണ ചേച്ചി എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരിൽ ഒരാളാ ഇന്ന് കല്യാണമാണ് ആണോ അയ്യോ ചേച്ചിയുടെ അല്ല വേറെ ആരുടെയോ ഓ ഈ ബ്ലൗസ് ഇട്ടിട്ട് എന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ അതിന് ബുക്കില്ല അയ്യോ ആ വന്നേ അവിടെ ഇരുന്നേ പറഞ്ഞുതരാം ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് നാല് ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ അയ്യോ എനിക്ക് തുന്നല്ലൊന്നും അറിയില്ല എനിക്ക് ഈ പണിറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ ഇങ്ങനെയൊക്കെ പണി പഠിക്കണത് ആ ഗോവിന്ദനായർ മരിച്ചറിഞ്ഞില്ലേ ഏത് ഗോവിന്ദനായര് ഏത് ഗോവിന്ദനായരാ പാറത്താഴ ആ അത് തന്നെ തുന്നടോ ഇതില് എവിടെയാ ഹുക്ക് പിടി മൂന്ന് ജോഡി ചെരുപ്പ് തേഞ്ഞു ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ ഭാവം പോയ കാര്യം എന്തായാലും കൂട്ടി ഇന്നിപ്പോ തിരുവില്ലാമല ഇന്നലെ പ്ലാപ്പറ്റ മിനിഞ്ഞാന്ന് മാറഞ്ചേരി പീഡികയിലൊന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം രാവിലെ പീഡിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കർ ശങ്കരൻ കുട്ടി ഹാജര് നേരെ വിടുക മണ്ണാർക്കാട്ടേക്ക് അവിടെ ഒരു ചെക്കനുണ്ട് നോക്ക പോയി ചെന്നപ്പ ചെക്കന്റെ കുട്ടിയുടെ ചോറ് വീണു പിന്നെ സദ്യ കൊണ്ടുപോന്നു ആ ബ്രോക്കറുടെ മുടിഞ്ഞ പഴയ ഡേരി ഒന്ന് മാറ്റാൻ പറഞ്ഞ മാറ്റയില്ല താൻ കാര്യം പറയാം കുട്ടി ആ പറയാ 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 ഏടത്തിയേ ഇത്തിരി തണുത്ത വെള്ളം വേണേ ദേഹക്കൊന്ന് തണുക്കട്ടെ നാട്ടുകാർ ഇപ്പൊ എന്റെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേക്കണോ നിനക്ക് ബ്രോക്കർ ടൈലർ കേക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ ഈ എലിസബത്ത് ടൈലർ എന്നൊക്കെ പറഞ്ഞ പോലെ ആശ്വാസമായി ഇനി കടുപ്പത്തിൽ ഒരു ചായ ആനയെ തിന്നാനുള്ള വെച്ചപ്പുണ്ട് തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം അല്ലേ തൽക്കാലം നമുക്കൊരു ചായയിൽ ഒതുക്കാം എന്നാ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം താൻ പറഞ്ഞിട്ട് വരാം കുട്ടി ആ ഒടുവിൽ ലക്കിടിയിലെ പുഴയുടെ സൈഡിലെ നല്ല ഐശ്വര്യമുള്ള ഒരു പഴയ മാളിക വീട് അവിടെ ചെന്നപ്പോ ചെക്കന്റെ 16 അടി യന്ത്രം എന്നിട്ട് സദ്യ ഉണ്ടെങ്കിൽ പോന്നു അല്ലേ അല്ല ഇത് അതല്ല പിന്നെ അമ്മയില്ല അച്ഛൻ ഇല്ല പിന്നെ ആകുള്ളത് കുറെ പെങ്ങന്മാര് ആ അവരും ഇല്ല ഈ തന്റെയും തള്ളില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ അയ്യോ ഉണ്ടായിരുന്നു മരിച്ചു പോയതല്ലേ ഓ നല്ല ജോലിയുണ്ട് സൊസൈറ്റിയില്ല മിണ്ടാപ്രാണിയാണ് ഉപദ്രവിക്കണവരുന്ന അവരുടെ രാമകുട്ടി പച്ചപ്പാവം പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് പറഞ്ഞിരിക്കണോ മുഴുവൻ അങ്ങനെ വിസ്തരിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണ കാര്യത്തിന് കുത്തിയിട്ടതും മുളച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അവര് വന്ന് കുട്ടിയെ കാണുകയൊക്കെ വേണ്ടേ പിന്നെ നാളെങ്കി നാളെ അവര് റെഡി ഇച്ചേച്ചി അങ്ങനെ പറയരുത് നല്ല ഇച്ചേച്ചിയല്ലേ ഞങ്ങൾ എത്ര ആശിക്കണതാ ഇച്ചേച്ചിയുടെ കല്യാണം നടക്കാൻ മുത്തശ്ശി എപ്പോഴും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കണത് ഇത് നല്ല ആലോചനയാ ഇച്ചേച്ചിക്ക് ആളെ ഇഷ്ടാവും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്താ ഇച്ചേച്ചി ഇത് ഈശ്വര ഈ കല്യാണം എന്നൊക്കെ പറയണത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ അതിനെന്തിനെത്ര വിഷമിച്ചിരിക്കണത് ഒക്കെ അങ്ങോട്ട് സമ്മതിക്കാം ഒരു പ്രശ്നമില്ല നല്ല ചെക്കനാണ് വരുന്നത് ഇപ്പോ ഒക്കെ വെറുതെ തോന്നും ഏ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കെ തന്നെ ഇങ്ങനെ നടക്കുമ്പോ ഇച്ചേച്ചിക്ക് തോന്നും അയ്യേ ഞാൻ അന്ന് കരഞ്ഞത് എത്ര വിഡിത്തമായെന്ന് വിഡിത്തപ്പ എങ്ങനെ പറയാ വിഡി വിഡി വിഡിത്തമായെന്ന് തൽക്കാലം നീന്ന് വിഡിയാകും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ ഇപ്പൊ ഞാൻ വിഡിയാവും കുറച്ച് നീ ആവണം ഇച്ചേച്ചി ഇതൊരു ലൈഫിന്റെ ഒന്നും മിണ്ടരുത് സംസാരിക്കരുത് ഇനി ഒരു വാക്കുപോലും മിണ്ടരുത് ചിരിച്ചേടല്ല ഇവിടെ ചിരിക്കേ ചിരിച്ചു ഇച്ചേച്ചി തിരിച്ചു സമ്മതിച്ചു ഇച്ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു അതെ മൗനം സമ്മതമാണ് പറയണത് സുമാരന്റെ അനിയ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണ്ടേ അല്ല അവര് വൃത്തിയായിട്ടൊന്നും ചോദിച്ചില്ല എന്ന് വെച്ചാലും കയ്യിലും കാതിലൊക്കെ എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം മുത്തശ്ശി ആദ്യം ചെക്ക വന്ന് ഇച്ചച്ചെന്ന് കാണട്ടെ എന്നാലും പുഴ അങ്ങോട്ട് പറ്റിയാലോ ചങ്ങല അങ്ങോട്ട് പൊട്ടിയാലോ എന്നൊക്കെ ഇപ്പോഴും വിചാരിച്ച് പിടയ്ക്കണോ അതല്ല ടൈലറെ ചെന്നൊരു സഹായം ചോദിക്കാൻ തന്നെ ആരാ ഉള്ളത് ഞങ്ങളൊക്കെയല്ലേ മുത്തശ്ശി ഞങ്ങളുണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും അപ്പോഴത്തെ ദേഷ്യത്തിന് സുകുമാരന്റെ അനിയനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ എനിക്കിപ്പോ ഓർക്കുമ്പോ വ്യസനണ്ട് അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ മുത്തശ്ശി ആങ്ങള ഒരെണ്ണം ഉള്ളത് തലതിരിഞ്ഞു പോയതിന് പകരം ഭഗവതി കൊണ്ടു തന്നതാണ് എന്നെ ചെക്കന്റെ വീട്ടുകാർ വരുമ്പോ ചോദിക്കില്ലേ പെണ്ണിന് കാരണവന്മാരും ഇല്ലേന്ന്
ഞാൻ പറ ആലോചിക്കണം. അതിന് മുത്തശ്ശി ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഏ അത് പോരാ, ചില നാട്ടുനടപ്പൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും പേരിനൊരു അമ്മാമ ഉണ്ടല്ലോ കുട്ടികൾക്ക്. അല്ല വരോ നിശ്ചയ, എന്നാലും വിളിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. വിളിക്കണ്ട, വിളിച്ചാലും വരാൻ പോണില്ല. പിന്നെ എന്തിനാ നാണം കെടാൻ നിക്കണേ? വരോ വരില്ലയോ അത് അയാളുടെ ഇഷ്ടം, എന്നാലും ചെന്ന് പറയേണ്ട ഒരു കടമയുണ്ട്. മുത്തശ്ശി പോയാ മതി, എന്നെ കാക്കണ്ട. ഞാൻ പോവും, സുമാറിന്റെ അനിയനെയും കൂട്ടി പോവും. എന്താ സുമാറിന്റെ അനിയ? ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. സുകുമാറിന്റെ അനിയന്ന് മാറ്റി ഇടയ്ക്കെങ്കിലും മുത്തശ്ശി എന്റെ പേരൊന്ന് വിളിക്കണം. ഇല്ലേ ഞാൻ കണ്ടോ, അവര് കല്യാണം കഴിക്കാത്തവരാണെങ്കിലോ? കാര്യം കിട്ടുന്നുണ്ടാവില്ല. ഓടോടന്ന് ഇച്ചിരി കാര്യം നമുക്കൊന്ന് ആലോചിച്ചാലോ? രണ്ടുപേർക്കോ? അതിൽ ഒരാൾക്ക്. ഇങ്ങനെയുള്ളവർ തമ്മിലാകുമ്പോ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമുണ്ടാവും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പക്ഷെ എങ്ങനെ നമ്മൾ നോക്കാം. വീട് എവിടെന്ന് പറഞ്ഞത്? വീടില്ലാന്നാ തോന്നണത്. അപ്പൊ അഡ്രസ്സെങ്കിലും കാണുമല്ലോ. അഡ്രസ് ഇപ്പൊ എങ്ങനെ ചോദിക്കാ? ഒരാടിനെ കിട്ടിയാ പറയായിരുന്നു. ആടിനെ കിട്ടിയിരുന്നെങ്കിൽ ആടും ഡ്രസ്സും കൂട്ടി വലിപ്പിച്ചാൽ അഡ്രസ്. ആ പക്ഷെ ഇപ്പൊ ആടിന്റെ അവിടെ പോവാ. വഴിയുണ്ട്, വാ. ഇത് വലിയ കഷ്ടമല്ലോ. ദേശം സംസാരിക്കണു. അപ്പൊ നിങ്ങൾ സംസാരിക്കോ, എന്നിട്ടാ ഞങ്ങൾ വഴിയാക്കിയത്? പുള്ളിക്കാരെ സംസാരിക്കോ. ഇല്ല. ഓ സമാധാനായി. അല്ല പുള്ളി കല്യാണം കഴിച്ചാണോ? കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. വീടെവിടെയാണെന്ന് പറഞ്ഞേ? പാലക്കാട്. ഓ പാലക്കാട്, പാലക്കാട്, പാലക്കാട്.